എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എക്സാം നല്ല പൊളിയായിരുന്നു. പരീക്ഷ വരുമ്പോ ഫുൾ മാർക്ക് മേടിക്കുന്ന എല്ലാ കൂട്ടുകാരുടെ ഇടയിലും ഉണ്ടാവും. നമ്മുടെ കൂട്ടത്തിൽ അത് ആരാന്ന് അറിയാമോ? ആരാണ്? ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടു തൂങ്ങി ചത്തേനെ. തള്ളിയതല്ലേ? സീരിയസ്ലി, ഞാൻ എന്താന്ന് ഇന്നത്തെ വീഡിയോയില് പറഞ്ഞിട്ടില്ല, അവിടെ എത്തിട്ട് പറയാലേ. എനിക്ക് റോട്ടി കൂടെ പറഞ്ഞെടുക്കാൻ എന്തോ നാണക്കേട് പോലെ. അവളുടെ ഉമ്മ വിളിച്ചുകൊണ്ടിരിക്കാണ്. ഇതാണ് സർപ്രൈസ്. എങ്ങനെ കൊണ്ടുപോവാ? ഹായ്, 20 രൂപ. 4 സിപ്പപ്പ്. അല്ല നിരഞ്ജനെ, അതെ 5 സിപ്പപ്പ് വെച്ചേ. എന്താണ് വേണ്ടത്? അവള് മേടിച്ച ആർക്ക്? ആർക്ക്? ഒരെണ്ണം തന്നിട്ട് പോ. നോമ്പൊക്കെ വേണ്ടി എടുത്ത് വെച്ചാണോ സിപ്പപ്പ്? എവിഡൻസ്, എവിഡൻസ്. ഓ സോറി, എടി അവൾക്ക് മേടിച്ചു കൊടുക്കണ്ടായിരുന്നു. അവൾക്ക് നോമ്പാ. അസിന് മേടിച്ചു കൊടുക്കണ്ടായിരുന്നു. അവൾക്ക് നോമ്പാ. എനിക്ക് നോമ്പൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ. ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. മമ്മി ജോബിന് പോയിരിക്കുകയാണ്. മമ്മി വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് വീഡിയോയിലൂടെ മനസ്സിലായ ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് ആക്ച്വലി പോകുമ്പോൾ മൈക്കൊക്കെ കൊണ്ടുപോകാന്നാ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എക്സാമിൻ്റെ ആ ടെൻഷനിലും ധൃതിയിലും വേഗം പോയി. അപ്പോൾ അതൊക്കെ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് വോയിസിൻ്റെ ക്ലാരിറ്റി പ്രശ്നം അതിലുണ്ടാവും. അപ്പോൾ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല. എന്തായാലും നമ്മൾ വീട്ടിലെത്തിയല്ലോ. അപ്പോൾ ഞാൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ മമ്മി എന്തായാലും ഇപ്പോൾ എത്തില്ല. കുറച്ചും കൂടി ലേറ്റ് ആയിട്ടാണ് മമ്മി വരുള്ളൂ. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഞാൻ എന്താണ് കാര്യം എന്നുള്ളത് ഒന്നുകൂടി വീട്ടിൽ കയറി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ എന്താ സംഭവം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആക്കി പറഞ്ഞുതരാം. എന്താന്ന് വെച്ചാല്, മമ്മിയുടെ ബർത്ത്ഡേ ആണ്. അതായത് എനിക്ക് എന്തൊക്കെയോ പ്രോബ്ലം പോലെ കേട്ടോ സത്യം. എന്താന്ന് വെച്ചാല്, അവിടുന്ന് പിള്ളേരും ചോദിച്ചു എന്താ സിനി എന്തി കാണിക്കണേന്നൊക്കെ. ഞാനങ്ങനെ എനിക്കങ്ങനെ സർപ്രൈസ് കൊടുത്തുള്ള ശീലമൊന്നുമില്ല. അപ്പോ എനിക്കൊരു മാതിരി എന്തൊക്കെയോ അല്ലെ. ഞാനത് വീട്ടിലേക്ക് വേഗം എത്തിയെന്നാ. കാര്യം മമ്മി ജോബ് കഴിഞ്ഞിട്ട് ഒരു 4:35 ഒക്കെ ആകുമ്പോഴേക്കും മമ്മി എത്തുള്ളൂ. അപ്പോ ഞാനിങ്ങനെ ഇപ്പൊ നോർമലി ക്ലാസ് കഴിഞ്ഞിട്ട് പാടി പാടി അങ്ങനെയൊക്കെ വരും. ഞാൻ വേഗം വീട്ടിലെത്തി. എനിക്കൊരു മാതിരി എപ്പോഴുള്ള സർപ്രൈസ് കൊടുക്കേണ്ടത് അറിയില്ല. അതായത് ഒരു ഐഡിയ ഇല്ലാത്ത പോലെ. അപ്പോ ഞാൻ പറഞ്ഞു തന്നെ എന്താന്ന് വെച്ചാല്, അപ്പൊ മമ്മിയുടെ ബർത്ത്ഡേ ആണ്, ഗിഫ്റ്റ് കൊടുക്കാനുള്ള സംഭവമാണ്. അപ്പോ ഞാൻ ആദ്യം പ്ലാൻ ചെയ്തു, അതായത് ഇപ്പോ ഡ്രസ്സ് എന്തെങ്കിലും കൊടുക്കാന്ന് വിചാരിച്ചു. ഡ്രസ്സോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വേറെ എന്തെങ്കിലും കൊടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ അതൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സംഭവമല്ലേ. പിന്നെ ഡ്രസ്സ് ഞാൻ എടുത്തു കൊടുത്താൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമായിക്കൊള്ളന്നില്ല. അതായത് ഞാനും മമ്മി കൂടി പോയിട്ട് ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യും. ഞാൻ പറയുന്നത് ചിലപ്പോൾ മമ്മിക്ക് ഇഷ്ടമാവും ചെയ്യും. പക്ഷെ ഇതിപ്പോ ഞാൻ ഒറ്റയ്ക്ക് പോയി എടുത്തു കഴിഞ്ഞാൽ മമ്മിക്ക് ഇഷ്ടമായിക്കൊള്ളന്നില്ല. അപ്പൊ ഞാനൊരു വെറൈറ്റിക്ക് ഗിഫ്റ്റ് മാറ്റി മേടിച്ചു. സംഭവം എന്താണെന്ന് വെച്ചാല്,
ഈ കാര്യം പറഞ്ഞ നിങ്ങൾ എന്തായാലും ചിരിക്കും. ഇത് എന്ത് ഇതാണ് ഗിഫ്റ്റ് വാങ്ങിച്ചെടുക്കണെന്ന് ചോദിക്കും. മമ്മിക്ക് ഇങ്ങനെ കിച്ചൺ അപ്ലയൻസസ് ഒക്കെ ഭയങ്കര ഇഷ്ടം. അത് മമ്മി ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഇങ്ങനെ നോക്കി നോക്കി വെക്കുന്നുണ്ട്. അപ്പോ കാർട്ടിലാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ മമ്മി അത് തീരെ വാങ്ങിക്കില്ല. എന്താ സംഭവം എന്ന് വെച്ചാൽ എഗ് കണ്ടെയ്നറാണ്, അതായത് കോഴിയുടെ ഷേപ്പിലുള്ള ഒരു എഗ് കണ്ടെയ്നറാണ്. നല്ല രസമായിട്ടോ അത് കാണാൻ. ഇനിയിപ്പത് ഓപ്പൺ ചെയ്ത് എന്താവെന്ന് അറിയില്ല. എന്തായാലും അത് കാണാൻ, പിക്ചറിലൊക്കെ കാണാൻ നല്ല രസം. മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മമ്മി അത് കാർട്ടിലാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് മമ്മി തന്നെ പറയും, ഏ ഇതൊന്നും വാങ്ങിക്കണ്ട, അതിനൊക്കെ ഭയങ്കര റേറ്റ്, എന്തിനാ വെറുതെ സാധാ 100 രൂപയുടെ വാങ്ങിച്ച പോലെ എന്ന് പറയും. പിന്നെ പിന്നെയും പറയും, നല്ലൊരു സംഭവമല്ലേ, ഒരു വെറൈറ്റി സാധനമല്ലേ, അപ്പൊ വാങ്ങിക്കാല്ലേ എന്ന് പറയും. പക്ഷെ ഇത് വാങ്ങിക്കും ചെയ്യില്ല, എന്നാ പറയുകയും ചെയ്യും. അപ്പൊ എനിക്ക് തോന്നി എന്തായാലും അതൊന്ന് ഗിഫ്റ്റ് കൊടുക്കാം. മമ്മി ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ല ഞാൻ ഗിഫ്റ്റ് തരുന്ന കാര്യം. ഇത് അൺഎക്സ്പെക്ടഡ് ഗിഫ്റ്റാണ്, എനിക്ക് ഉറപ്പാണ് മമ്മി ഇത് പ്രതീക്ഷിക്കില്ല. ഞാനിത് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഓപ്പൺ ആയിട്ട് പറയാട്ടോ, എനിക്ക് ഈ കൊളാബ് കിട്ടിയ ക്യാഷ് കൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പൊ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്റെ തന്നെ ക്യാഷ് കൊണ്ട് മമ്മിക്ക് ഇത് വാങ്ങിച്ചു കൊടുക്കണമെന്ന്. അപ്പൊ അത് എന്തായാലും സെറ്റായി കിട്ടി. എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു പ്ലാൻ ചീറ്റി പോവോന്ന്. അപ്പോ ഞാൻ ഫസ്റ്റ് പ്ലാൻ ചെയ്ത് എന്താന്ന് വെച്ചാൽ നമ്മുടെ അഡ്രസ്സിൽ തന്നെ ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി അത് വേണ്ട, അതായത് ഡയറക്റ്റ് സമ്പൂർത്ത കൈ കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. അതൊരു ത്രില്ലില്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ മൾത്രയില് ഉമ്മാന്റെ അഡ്രസ്സിൽ ഓർഡർ ചെയ്തു. ഞാൻ പറഞ്ഞു ഉമ്മ ഉമ്മ കൊണ്ട് തരുമോ ചോദിച്ചു. അപ്പൊ അങ്ങനെ ഉമ്മ കൊണ്ടുതരികയാണ് ചെയ്തത്. ആക്ച്വലി ബർത്ത്ഡേ 27th പക്ഷെ ഞാൻ ഇന്നെനിക്ക് ഫിസിക്സ് എക്സാം ആണല്ലോ. അപ്പോ ഞാൻ അങ്ങനെയാക്കിട്ട് ഓർഡർ ചെയ്തത്, കാരണം 7 ഡേയ്സിനുള്ളില് എന്തെങ്കിലും ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിട്ടേൺ ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു ഇങ്ങനെ നേരത്തെ കൂട്ടിനെ ആയിക്കോട്ടെ അങ്ങനെ വിചാരിച്ചു കേട്ടോ. അപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് 27th വരെ എടുത്ത് വെക്കണമെന്നുണ്ട്. പക്ഷെ ഒന്ന് ഈ ഡാമേജ് ആവേണ്ട ഇഷ്യൂ ഉണ്ട്. പിന്നെ മമ്മിയുടെ കേസ് എങ്ങനെയാന്ന് വെച്ചാലേ, ഈ വീട്ടിൽ എന്ത് ഒളിപ്പിച്ചാലും മമ്മി കണ്ടുപിടിക്കും. ഞാൻ ബൂസ്റ്റ് കണ്ടുപിടിക്കണ പോലെ എന്ത് വെച്ചാലും മമ്മി കണ്ടുപിടിക്കും. അപ്പൊ അതുകൊണ്ട് അത് നിക്കില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ സെറ്റ് ആക്കാന്ന് വിചാരിച്ചു. അപ്പൊ എന്താവോ എങ്ങനെയാവോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് പ്ലാൻ ചെയ്തത് ടേബിളിന്റെ അടിയിൽ വെക്കാനാണ് കേട്ടോ. ടേബിളിന്റെ അടിയിൽ വെച്ചാല് മമ്മി ജോബ് കഴിഞ്ഞ് എന്തായാലും റൂമിക്ക് എന്തായാലും വരും. അപ്പൊ എന്തായാലും അവിടെ നോക്കിയത് കാണും ചെയ്യും. അപ്പൊ ഒരു ത്രില്ല് ഉണ്ടാവില്ല. അപ്പൊ അതാ മമ്മി ഗിഫ്റ്റ് ചെയ്ത് പറഞ്ഞിട്ട് കൈയെടുത്ത് കൊടുക്കണേ, അതൊരു ത്രില്ല് ഉണ്ടാവില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പം ഞാൻ ഫസ്റ്റ് പ്ലാൻ ചെയ്ത അതാണ്, അതായത് ആ ടേബിളിന്റെ അടിയിൽ വെച്ച് അങ്ങനെ ശ്രദ്ധിക്കില്ലല്ലോ. പക്ഷെ എന്നാലും പറയാൻ പറ്റില്ല, ശ്രദ്ധിച്ചോന്ന് വരും എന്റെ മമ്മിയുടെ കേസ് ആയതുകൊണ്ട്. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പൊ ഇവിടെ ഫ്രിഡ്ജിൽ ഞാൻ നോക്കിയപ്പോ മുട്ടയും അധികം ഇല്ല. എനിക്കിങ്ങനെ ബുൾസ ഉണ്ടാക്കി കഴിക്കുന്ന ശീലം കുറച്ചുണ്ട്. അപ്പൊ അതുകൊണ്ട് മുട്ട അവിടെ ഇല്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൽ സത്യം പറഞ്ഞാൽ എത്ര മുട്ട വെക്കാൻ പറ്റുന്ന വെച്ചാൽ അതൊന്നും എനിക്കറിയില്ല. ഇത് ഓൾറെഡി ഫിറ്റ് ആയിട്ട് തന്നെയാ, മീൻസ് കറക്റ്റ് എന്താ ഫിറ്റ് ആയിട്ടാണ് വന്നേക്കണേ തോന്നുന്നു. അതൊന്നും എനിക്കറിയില്ല. കിച്ചൺ അപ്ലയൻസസിന്റെ കാര്യം കൊണ്ട് ഒരു കാര്യം എനിക്കറിയില്ല കേട്ടോ. ഞാനിത് കണ്ടു മമ്മിക്ക് ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. മമ്മി ഓർഡർ ആക്കി വെച്ചോണ്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ ഓർഡർ ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം കടയിൽ പോയിട്ട് ഇതിൽ എത്ര മുട്ട കൊള്ളു ചോദിച്ചാൽ അതുപോലെ എനിക്കറിയില്ല. അത് നമുക്ക് ഒരു 20 eggs വാങ്ങിച്ചിട്ട് ഇതിൽ വെക്കാം. എന്നിട്ട് മമ്മി വരുമ്പോ നമുക്കത് കിച്ചണിൽ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. മമ്മി ഒരിക്കലും പ്രതീക്ഷയില്ല, അതെനിക്ക് 100% ഷുവറാ. ഇത് ഓർഡർ ആക്കിയത് ആരും മമ്മിക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഒരു സർപ്രൈസ് ആണല്ലോ. ഒരു മമ്മി ഒട്ടും പ്രതീക്ഷിക്കരുത്. അങ്ങനെ ആ മമ്മിയുടെ എന്താ പറയാ, എനിക്ക് പറയാൻ കിട്ടില്ല മമ്മിയുടെ ആ ഒരു റിയാക്ഷൻ എനിക്ക് കറക്റ്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്യണം. അപ്പൊ നമുക്കൊരു കാര്യം, ഇത് ഞാൻ എടുത്ത് കൊടുക്കുമ്പോ ഒരു രസമല്ല, എല്ലാവരും ചെയ്യുന്ന കാര്യമില്ല. നമുക്ക് ഇത് ഇതിൽ എഗ്ഗ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കിച്ചണിൽ കൊണ്ടിട്ട് വെക്കാം. അപ്പോ ഇതില് 20 eggs ആണോ എത്ര eggs ആ കൊള്ളാന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് ഫസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ ഞാൻ. എനിക്ക് മമ്മിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറയുമ്പോ എന്തൊരു സന്തോഷം പോലെ. അതും നമ്മുടെ സ്വന്തം പേയ്മെന്റ് കൊണ്ട് കൊടുക്കാന്ന് പറയുമ്പോ ഒരു വേറെ തന്നെ ഫീലിംഗ് ആണ് അത്. ഞാൻ ഇങ്ങനെ എന്താ പറയാ, കൊറേ ആഗ്രഹിച്ചു എന്തെങ്കിലും കൊടുക്കണം കൊടുക്കണം. ഞാൻ വെച്ച് ഈ പ്ലാൻ ഒക്കെ പോളിയും ചിലപ്പോ സെറ്റ് ആവില്ല. കാരണം എന്താ അറിയോ, ഇപ്പൊ ഞാൻ വിചാരിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോ നടക്കാറില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ സർപ്രൈസിങ് പരിപാടി ഒന്നും എനിക്ക് ചെയ്യാനറിയില്ല. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇത് ഫ്ലോപ്പ് ആവാന്നുള്ളൊരു പേരുണ്ടായിരുന്നു. ഇവിടെ വരെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ പോയിട്ട് അല്ല, ഫസ്റ്റ് നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കടയിൽ പോയിട്ട് എഗ്സ് വാങ്ങിക്കാം. എന്നിട്ട് വെച്ചിട്ട് സെറ്റ് ആക്കാം. മമ്മി ജോബ് കഴിഞ്ഞ് വരുമ്പോ എന്താവോ എങ്ങനെയാവോ എന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ പോയിട്ട് സിസേഴ്സ് എടുത്തിട്ട് വരട്ടെ. അപ്പതാ സിസേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് അത് ഓപ്പൺ ചെയ്യാൻ. ഇത് എങ്ങനെയാവും എന്താവും നോക്കാലേ. ഇത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ.
മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉമ്മ പറഞ്ഞു ഞാൻ ഇതിനിപ്പോ പോകണ്ടാന്ന് വിചാരിച്ചിട്ട്, ഇത് അഴിയാതിരിക്കാൻ വേണ്ടിട്ട്. എന്തായാലും അഴിയില്ല, പക്ഷെ എന്നാലും ഉമ്മ നോടി ഒരു സേഫ്റ്റിക്ക് വേണ്ടിട്ട് അതൊക്കെ സെറ്റ് ആക്കിയതാണ്. ആ നല്ല നന്നായിട്ട് പാക്കിംഗ് ഒക്കെ ഉണ്ട്. തുറന്ന് നോക്കല്ലേ. ഓ, ഇനിയും ബോക്സ് ഉണ്ടോ? ഇതൊക്കെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റണം. അങ്ങനെ വരുമ്പോഴേക്കും അയ്യോ, ഇതാ റേഞ്ച് ചെയ്യണോ? ഇത് സത്യം എനിക്ക് അറേഞ്ച്, ആ ഇത് അറേഞ്ച് ചെയ്ത് ഇങ്ങനെ വെക്കുന്നതാ തോന്നുന്നുണ്ട്. ഇതാട്ട സംഭവം. അപ്പൊ എന്നോട് ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചത് എന്താ സംഭവം എന്ന് പറഞ്ഞപ്പോ, എല്ലാരും എന്നെ കളിയാക്ക, അസിനെ നിനക്ക് വേറെ ഒന്നും വാങ്ങിച്ചെടുക്കാൻ കിട്ടിയില്ലെന്ന്. ഞാൻ പിന്നെ മമ്മിക്ക് ഇഷ്ടമുള്ളതല്ലേ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഇതാകുമ്പോ ഒരു വെറൈറ്റി ആയി. ഉമ്മ എന്നോട് ചോദിച്ചുട്ടാ നിനക്ക് വേറെ ഒന്നും കൊടുക്കാൻ കിട്ടിയത് എന്താ സംഭവം. അപ്പൊ ഉമ്മ പറഞ്ഞ വീഡിയോയിലൂടെ കാണിക്കാൻ എനിക്കത് എന്താ സംഭവം എന്ന് അറിയില്ല. ഇത് ഇങ്ങനെയാണ് വിൽക്കുക തോന്നുന്നത്, എനിക്ക് അറിയില്ല ഇതെന്തത്. ഇങ്ങനെയാണ് തോന്നുന്നത്, ഞാൻ ആ ഫോട്ടോയിൽ ഇങ്ങനെയാണ് കണ്ടിരിക്കണത്. നല്ല രസമുണ്ട്, നല്ല ഇഷ്ടായി. ഇതിന് ഡാമേജ് ഒന്നും ഇല്ല തോന്നുന്നു. ഇപ്പൊ ഇതിന്റെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല കേട്ടോ, അതൊക്കെ ഇനി മമ്മി വന്നിട്ടാണ്. എനിക്ക് ചിരി വരുന്നത് കണ്ടിട്ട്. ഇതിൽ എത്ര എഗ്ഗ് കൊള്ളണോ നോക്കിയേ. കണ്ട, ഇതാണ് സംഭവം. ഒരു വെറൈറ്റി ഇല്ല, ഇത് എനിക്ക് ഇഷ്ടായി. ജസിയുടെ പോലെ തന്നെ ഉണ്ടല്ലേ കോഴി. അയ്യോ, സംസാരിച്ചിരിക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതില് പോയിട്ട് എക്സ് ഒക്കെ ഞാൻ പോയി കടയിൽ പോയി വാങ്ങിച്ചിട്ട് എക്സ് ഒക്കെ സെറ്റ് ആക്കട്ടെ. ഇതിൽ എത്ര എണ്ണം കൊള്ളും ചോദിച്ചാൽ എനിക്ക് അറിയില്ല, നോക്കാം. എന്തായാലും എനിക്കിത് ഇഷ്ടായി. അപ്പോഴേക്കും ഇതൊക്കെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റണം. മമ്മി വരുമ്പോ മമ്മിക്ക് എന്തെങ്കിലും ചെറിയൊരു കാര്യം കിട്ടിയാൽ മതി. മമ്മി നൈസായിട്ട് എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കുന്ന മുതലാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഇവിടെ നിന്ന് എടുത്ത് കംപ്ലീറ്റ്ലി മാറ്റി ഇതിലെ എഗ്ഗ് വെച്ചിട്ട് നമ്മളിത് കിച്ചണിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്യുന്നതായിരിക്കും. സത്യം പറഞ്ഞാൽ ഇത് കണ്ടിട്ട് ക്യാൻഡിൽ പോലെയുണ്ട്. ഇത് എന്തിനാ യൂസ് ചെയ്തിട്ട് എനിക്കറിയില്ല. ആഹാ, ലൈറ്റ് ഒക്കെ കത്തല്ലോ. ഇതെന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, എന്തിനാ പോകുന്നത് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇതൊന്നും ഞാൻ ആ പിക്ചറിൽ കണ്ടില്ല, ഞാൻ ഇത് മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. അപ്പൊ എന്തായാലും ഇതുവിടെ ഇരിക്കട്ടെ, നമുക്കിത് പോയിട്ട് എന്തായാലും സെറ്റ് ആക്കാം. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം, കാരണം മമ്മി വാങ്ങിക്കാതിരുന്ന ഒരു സാധനം ഞാൻ വാങ്ങിച്ചെടുക്കുന്നു പറഞ്ഞപ്പോ എന്തോ ഒരു സുഖം. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടെ ഇങ്ങനെ മമ്മിക്ക് വാങ്ങിച്ചെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ, അത് ചെയ്ത ആൾക്കാർക്ക് അറിയായിരിക്കും, ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ പുള്ളിന്ന് ഒരു എന്താ പറയാ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അതെന്തായാലും ഞാൻ എനിക്ക് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് തീരുന്നില്ല. ഞാൻ ഇത് പോയിട്ട് സെറ്റ് ആക്കട്ടെ. മമ്മി ഇത് തീരെ പ്രതീക്ഷയില്ല, ഉറപ്പാണ്. അപ്പൊ ഇത് എന്റെ സ്വഭാവത്തിനനുസരിച്ച് നിലത്ത് ഇങ്ങനെ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് സേഫ് ആയിട്ട് കൊണ്ട് കിച്ചണിൽ വെക്കട്ടെ. എന്നിട്ട് നമുക്ക് പോയിട്ട് എഗ്സ് വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ, കിച്ചണിൽ വെക്കട്ടെ കേട്ടോ. അതെ, അപ്പൊ ഇതാ ഞാൻ എഗ്സ് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ എന്റെ കൂടെ ഇതാ ഇതും കൂടി ഉണ്ട്. സത്യമായിട്ട് എനിക്കറിയില്ല എത്ര എഗ്സ് വെക്കണം എന്ന് ഇതില്. അപ്പൊ എത്ര എണ്ണം കൊള്ളുന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പൊ പിന്നെ വാങ്ങിച്ചിട്ട് തികഞ്ഞില്ലെങ്കിൽ പിന്നെയും പോയി വാങ്ങിക്കണ്ടേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് അങ്ങോട്ട് എടുത്താ പിന്നെ കുഴപ്പമില്ലല്ലോ. എന്റെ ഒരു അറിവില് ഇതില് കുറെ എഗ്സ് വെക്കാം, പക്ഷെ എന്നാലും ഒരു 20-25 ഒക്കെ മതിയായിരിക്കും തോന്നുന്നു. എനിക്കറിയില്ല, നമുക്ക് എന്തായാലും എഗ്സ് വാങ്ങിക്കാൻ വേണ്ടി കടയിൽ പോവാം. എന്നിട്ട് അവർക്ക് ചേച്ചിയോട് ചോദിക്കാം ഇതിൽ എത്ര എണ്ണം വെക്കാൻ പറ്റുന്നത്. അപ്പൊ പ്രശ്നമില്ലല്ലോ. അപ്പൊ നമുക്ക് കടയിൽ പോവാട്ടോ. നല്ല വെയിലുണ്ട്.
സത്യം പറഞ്ഞ ഇത് ഇപ്പോഴൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, മമ്മി എത്താൻ ലേറ്റ് ആവും. പക്ഷെ നമുക്കൊരു, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും, നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഇല്ലേ, അതാണ്, അതുകൊണ്ടാണ്. അപ്പം ആ നമ്മൾ വീഡിയോ എടുത്ത സ്പേസ് അതാട്ടോ. 25 കൂടി വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഇനി 5 വെച്ച ഒന്നുകൂടി അറിഞ്ഞിരിക്കൂലേ. വേണ്ട, 25 ആയിക്കോട്ടെ, 5 വെച്ച. അല്ലേ പാകം അല്ലേ? 25 ഓക്കെ സെറ്റ്. അപ്പൊ ഇതാ ഞാൻ എക്സ് വാങ്ങിച്ചിട്ടുണ്ട് ഇതാ. അപ്പം ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തത് 20 മതിയായിരിക്കും എന്നാണ്. പക്ഷെ ഇതിൽ ഫില്ല് ചെയ്ത് വന്നപ്പം കുറച്ചും കൂടി നിറഞ്ഞു നിൽക്കാൻ 25 ആണെന്നുകൂടി നല്ലത് തോന്നി. അപ്പൊ ഞാൻ 25 എക്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൽ 25 വെക്കുമ്പോ തന്നെ ഇതാ കണ്ടില്ലേ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോ അത്യാവശ്യം തന്നെ ഫില്ലായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ വാങ്ങിച്ചു, ഇനി വീട്ടിൽ പോയിട്ട് ഇത് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പൊ ഇതാ ഞാൻ എക്സ് വാങ്ങിച്ചു കൊണ്ട് വന്നിട്ട് അത് അറേഞ്ച് ചെയ്യാണ്. എനിക്ക് ചെറിയൊരു മണ്ടത്തരം പറ്റിയൊന്നൊരു ഡൗട്ട്. കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ ഇങ്ങനെ മാത്രമായിട്ട് വെക്കുമ്പോൾ നമുക്ക് ഇതിൽ എത്ര എക്സ് വേണമെങ്കിലും വെക്കാം. പക്ഷെ ഇത് ക്ലോസ് ചെയ്തിട്ട് വെക്കുമ്പോൾ 25 എക്സിന്റെ ആവശ്യം ഉണ്ടോ ഇല്ലയെന്നൊരു ഡൗട്ട്. നമുക്ക് എന്തായാലും ഇത് വെച്ച് നോക്കാം. വെച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ ആ ഫ്രിഡ്ജിൽ കിട്ടി വെക്കാലോ, കൊട്ടയില്ലോ, മുട്ടയില്ല, സാരില്ല. അപ്പൊ അത് പൊട്ടാതെ നാം തീർന്നു. അതുകൊണ്ട് പൊട്ടാതെ ഇരിക്കാൻ തോന്നുന്നു. ആ ചേച്ചി ന്യൂസ് പേപ്പർ കവറിങ്ങൊക്കെ വെച്ചിട്ട് അതിന്റെ മുകളിൽ എനിക്ക് വെച്ചതെന്ന്, കാരണം എന്നെ അത്രയ്ക്ക് വിശ്വാസമുള്ള ആളായിരിക്കും. അതാണ് എനിക്ക് ഇപ്പോഴുള്ള സ്വഭാവമാണ്, കടയിൽ നിന്ന് എക്സ് വാങ്ങിച്ചു കൊടുക്കുന്ന എങ്ങനെയും ഒക്കെ നിന്റെ കയ്യിൽ പൊട്ടും. അപ്പോ നമുക്കിത് സേഫ് ആയിട്ട് എന്നാലും വെക്കാം, മുട്ട പൊട്ടിക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ വെച്ച് നോക്കാം. എന്നിട്ട് കൂടുതലാണെങ്കിൽ നമുക്ക് അവിടെ തന്നെ വെക്കാം. നോക്കിയോ അവിടെ എന്താ അവസ്ഥ എനിക്ക് അറിയില്ല. എനിക്ക് ഇതിനെ കുറിച്ചൊരു എത്തും പിടിയില്ല. നോക്കാം, ഞാൻ ആ ന്യൂസ് പേപ്പർ മാറ്റിട്ടോ, അത് വെക്കുമ്പോ രസമില്ല. ഞാനത് മാറ്റി, എനിക്കിത് അങ്ങനെ കറക്റ്റ് ആയിട്ടൊന്ന് സെറ്റ് ചെയ്യാനൊന്നും അറിയില്ല. നമുക്ക് നോക്കി നോക്കാം. നീ വെച്ച് നോക്കട്ടെ, വേണേ നമുക്ക് എടുത്ത് മാറ്റാം. ഞാൻ വെച്ചു, ചെലപ്പോ ഇത് മുകളില് വരില്ലേ, ലൈക് ഇതിങ്ങനെ വരില്ലേ, ഇതിങ്ങനെ വരുമ്പോ ചെലപ്പോ പറ്റില്ല എന്ന് വെച്ചു. പക്ഷെ കുഴപ്പമില്ല, ഇതില് 25 എക്സ് ഒക്കെ വരുമ്പോ നല്ല കംപ്ലീറ്റ്ലി ഫില്ലായിട്ട് തന്നെ വരും. അപ്പൊ ഇതാ നമ്മുടെ കോഴിക്കുട്ടം സെറ്റ് ആയിട്ടുണ്ട്. എക്സ് ഒക്കെ വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് എവിടെ വെക്കണം എന്നുള്ളതാണ് ഡൗട്ട്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എവിടെ വെച്ചാലെന്താ, എന്തായാലും സർപ്രൈസ് ആയി. പക്ഷെ അങ്ങനെയല്ലല്ലോ, ഫ്രിഡ്ജിന്റെ അവിടെ വെക്കാനാണ് വിചാരിച്ചത്. പക്ഷെ എന്താണെന്നറിയോ, ഫ്രിഡ്ജിന്റെ അവിടെ വെക്കുകയാണെങ്കിൽ കയറി വരുമ്പോ തന്നെ നമുക്ക് കിച്ചന്റെ ഈ ഒരു ഭാഗം കാണാൻ പറ്റും. അപ്പൊ മമ്മി വേഗം കാണും. അത് വേണ്ട, ഒന്നില്ലെങ്കിൽ ഇവിടെ വെച്ചാലോ, അല്ലെങ്കിൽ ഇവിടെ വെക്കണോ, അല്ലെങ്കിൽ ഇവിടെ വെക്കണം. എവിടെ വെക്കേണ്ട വെച്ചാൽ ഞാൻ ഡൗട്ടിലാണ്. നോക്കട്ടെ, ഇങ്കി പിങ്കി പോങ്കി ഫാദർ ഹെസെഡോങ്കി, ഇങ്കി ഡൈറ്റ് ഫാദർ ഡൈറ്റ് ഇങ്കി പിങ്കി പോങ്കി. ഓക്കെ ഇതാ, പക്ഷെ അതൊരു രസമില്ല അല്ലേ, ഇവിടെ തന്നെ വെക്കുന്നല്ലേ നല്ലത്. എന്താ ചെയ്യാ, ഇവിടെ നിന്ന് വരുമ്പോ വേണ്ട, അവിടെ വെക്കണ്ട, അല്ല അവിടെ വെക്കണോ, എനിക്ക് അവിടെ വെക്കണം ഇവിടെ വെക്കണോ എന്നുള്ള ഡൗട്ടിലാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് ഇവിടെ തന്നെ വെക്കാം, അതായിരിക്കും നല്ലത്. അതല്ലേ നല്ലത്, അവിടെ വെക്കണ്ട, ഇവിടെ തന്നെ വെക്കാം. ഇതാകുമ്പോ അങ്ങനെ കാണുന്നില്ല മമ്മി വരുമ്പോ, അവിടെ വെച്ച എന്തായാലും കാണും. പക്ഷെ ഇവിടെ ഫ്രിഡ്ജിന്റെ മുകളിൽ വെച്ചാൽ കാണും. ഓവന്റെ മുകളിൽ വെക്കാൻ കഴിയും, പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ സെറ്റ് ആയിട്ടുണ്ട്. ഞാനിത് കൂടുതൽ നേരം കയ്യിൽ പിടിച്ചിരിക്കുന്നില്ല, കാരണം ഞാനായതുകൊണ്ട് എനിക്ക് തന്നെ വിശ്വാസമില്ല, ഞാനിത് പൊട്ടിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിവിടെ വെക്കാം. അപ്പതാ നമ്മൾ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ട്, കാരണം എന്താണെന്ന് വെച്ചാല് ഇത് അമർന്നിരിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു 25 വേണ്ട തോന്നുന്നു. നമുക്ക് ആരെങ്കിലും അതിനെ കുറിച്ചൊന്നും അറിയില്ല കേട്ടോ എത്ര വയ്ക്കണമെന്ന്. എന്റെ ഒരു ഇതിലെന്താന്ന് വെച്ചാ, ഇപ്പൊ ഞാൻ എന്റെ ഒരു ഇതിലൊന്ന് കുറെ പറയിടും. ഇതെന്താന്ന് വെച്ചാൽ ഇത് ഒരു അമർന്നിരുന്നാലല്ലേ രസം ഉണ്ടാവുന്നത്. ഇതിപ്പോ കുറച്ച് പൊന്തിട്ടായിരിക്കണേ 25 എക്സ് വെച്ചപ്പോ, എനിക്ക് അറിയില്ല അതിനെ കുറിച്ച്. എന്തായാലും ഇപ്പൊ ഇങ്ങനെ ഇരിക്കട്ടെ, ഇപ്പൊ എന്തായാലും 25 എക്സ് ഒക്കെ വാങ്ങിച്ചില്ലേ, ഇനിയിപ്പൊ അതിൽ നിന്ന് മാറ്റി ഫ്രിഡ്ജിൽ വെക്കാനുണ്ട്. ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല, കാണാൻ ഇങ്ങനെ വെക്കാ പോലെ. എന്തായാലും നമ്മൾ നേരത്തെയാ, കാരണം എന്താന്ന് വെച്ചാ മമ്മി എത്തേണ്ട ടൈം ആയിട്ടില്ലയോ, ഇനി ടൈം ഉണ്ട് മമ്മി വരാൻ വേണ്ടിട്ട്. പക്ഷെ നേരത്തെ കൂട്ടി സെറ്റാക്കി വെച്ചാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പൊ അങ്ങനെ
ഡ്രസ് ഉണ്ടല്ലേ ഇഷ്ടായി. എന്തായാലും എന്റെ മമ്മി തീരെ പ്രതീക്ഷിക്കില്ല, ഇത് ഞാൻ വാങ്ങിച്ചു കൊടുക്കണം. ഗിഫ്റ്റേ ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്ന മമ്മി പ്രതീക്ഷിക്കില്ല, അത് 100% എനിക്കറിയില്ല, പ്രതീക്ഷിക്കില്ല. അപ്പൊ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ വിചാരിച്ച പോലെ തന്നെ പ്ലാൻ എല്ലാം നടന്നു എന്ന് ഞാൻ വീട്ടിൽ പറയാൻ പറ്റില്ല. ഇനി മമ്മിയുടെയും കൂടി റിയാക്ഷൻ കിട്ടിയാലാണ് മിഷൻ കംപ്ലീറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും മമ്മി വരട്ടെ. കോഴീനെ ഇങ്ങോട്ട് തിരിക്കണോ അതോ അങ്ങോട്ട് തിരിക്കണോ? കോഴി ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണോ അതോ കോഴി നേരെ ഇരിക്കണോ? കോഴി ഇങ്ങനെ വെക്കണോ ഇങ്ങനെ വെക്കണോ നേരെ വെക്കണോ എന്നുള്ള ഡൗട്ടിലാണ്. എങ്ങനെയാ വെക്കുക? എനിക്കിതിന് ഭയങ്കര ഇഷ്ടായിരുന്നു. എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമായി. അത് പ്രസന്റ് എനിക്ക് ഇഷ്ടമായി സംഭവം. നേരെ വെക്കാല്ലേ? നേരെ വെച്ചാൽ ഞാൻ ആരോടെ ചോദിക്കണേ? നേരെ വെക്കാം. നേരെ വെച്ചാൽ രസമുണ്ടാവും. നേരെ വേണ്ട, ചേച്ചിട്ട് വെക്കാം. ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇതായിരിക്കും ഒരു ഭംഗി എന്നാണ് എനിക്ക് തോന്നണത്. അറിഞ്ഞില്ല, ഇങ്ങനെ ഇരിക്കട്ടെ അല്ലേ? തൽക്കാലത്ത് അങ്ങനെ ഇരിക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. എനിക്കിതിന്റെ അടുത്തുനിന്ന് മാറാൻ തോന്നുന്നില്ല. എനിക്ക് എന്താണോ ഈ സംഭവിക്കുന്നത് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ടല്ലേ? എന്തായാലും ഇതിവിടെ ഇരിക്കട്ടെ. ഈ ഭാഗത്തേക്ക് ഞാൻ അധികം അടുപ്പിക്കണില്ല, കാരണം ഞാൻ ഇവിടെ വന്നാൽ അധികം സേഫ് അല്ല. മുട്ടയതുകൊണ്ട് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഇങ്ങനത്തെ ഇരിക്കട്ടെ. എന്റെ അറിവില്, എന്റെ അറിവില് കേട്ടോ, എനിക്കറിയില്ല. ഇനിയിപ്പോ അങ്ങനെ വാങ്ങിച്ചു കൊടുത്തോണ്ടോ ചോദിച്ചറിയില്ല. എന്റെ അറിവില് അമ്മമാർക്കാരും മുട്ട വയ്ക്കുന്ന സാധനം ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടാവില്ല. ഞാൻ പിള്ളേരുടെ ഒക്കെ പറഞ്ഞപ്പോ ഈ ബോക്സും മീൻസ് ക്ലാസ് കഴിഞ്ഞിട്ട് വരികയാണ്, മീൻസ് എക്സാം കഴിഞ്ഞിട്ട് വരികയാണല്ലോ. അപ്പൊ എക്സാം എന്തൊക്കെ ഞാൻ പറയണേ, എക്സാം കഴിഞ്ഞിട്ട് വരികയാണല്ലോ. അപ്പൊ എക്സാം കഴിഞ്ഞ് വരുന്ന ടൈമിൽ ഞാൻ പറഞ്ഞു ഞാൻ വ്ളോഗ് എടുക്കുന്നുണ്ടാവുന്നു. പറഞ്ഞപ്പോ അപ്പൊ ഹിന്ദു വ്ളോഗ് ചെയ്യുമ്പോൾ പറഞ്ഞു മമ്മിയുടെ ബർത്ത്ഡേ ആണ്, മീൻസ് ഈ ഡേറ്റിന് മമ്മിയുടെ ബർത്ത്ഡേ ആണ്, 27th ബർത്ത്ഡേ ആണ്. അപ്പൊ ഞാൻ ഒരു ഗിഫ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, അപ്പൊ അത് കൊടുക്കാൻ. അപ്പൊ അവര് വെച്ച് ഗിഫ്റ്റ് വാങ്ങിക്കാനും ഞാൻ വാങ്ങിക്കാനല്ല, ഉമ്മ കൊണ്ട് തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്നിട്ട് അവര് ചോദിക്കുന്ന ഡയലോഗ് ഗിഫ്റ്റ് എന്താകും? അയ്യോ ഗിഫ്റ്റ് പറഞ്ഞിട്ട് എല്ലാരും കൂടി ചിരിയോട് ചിരി. അതിനൊക്കെ ഞാൻ സ്ഥിരം പോകുന്ന ബസ്സുണ്ട്. അപ്പൊ അതില് കണ്ടക്ടറൊക്കെ ഭയങ്കര കമ്മിയാണ്. അപ്പൊ ആ ചേട്ടൻ ചോദിക്ക, ഇന്നെന്താ പെട്ടിയൊക്കെ ആയിട്ട് ഇന്ന് എന്താ സംഭവം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് ഗിഫ്റ്റാണ്, മമ്മിയുടെ ബർത്ത്ഡേ ആണ്. എന്താ ഇതിന്റെ ഉള്ളിലത്? അപ്പൊ അപ്പുറത്തെ ഫ്രണ്ട്സൊക്കെ ഇരിക്കുന്നുണ്ട്, അവരൊക്കെ ചിരിയോട് ചിരി. അപ്പൊ എന്നിട്ട് കണ്ടക്ടറൊക്കെ എന്ത് ചിരിക്കാൻ മാത്രം എന്താ സംഭവം ചോദിച്ചു. എന്നിട്ട് അവരെല്ലാരും കൂടി എന്നെ കളിയാക്കിട്ട് പോകുന്നു, മുട്ട വയ്ക്കണ സാധന ചേട്ടാ, മുട്ട വയ്ക്കണ സാധന. അയ്യോ എന്നെ ഫ്രണ്ട്സൊക്കെ കളിയാക്കി. പിന്നെ കളിയാക്കാൻ മാത്രമൊക്കെ എന്താ നമുക്ക് ഇഷ്ടമുള്ള സാധനമല്ല വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത്ര വെച്ചാൽ കോഴീനൊക്കെ, കോഴീന്നൊക്കെ പറഞ്ഞപ്പോഴേ അവർ ചിരിക്കുക. എന്താ ചെയ്യ, ഇതിന്റെ പേരുണ്ട് കേട്ടോ. ഞാൻ അതിൽ കണ്ടപ്പോ ഇതിന്റെ ബ്ലൂവും പിന്നെ ബ്ലൂല് പ്രിന്റ് വരുന്നതും അങ്ങനെ കുറെ ഉണ്ട്. റേറ്റ് എന്താ വെച്ചാൽ ഒരു 1000 something ഉണ്ട്. പക്ഷെ എന്നാലും ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവം അല്ലേ. മമ്മി അത്രയും വെയിറ്റ് ഉള്ളതുകൊണ്ടാണ് ചിലപ്പോ എന്തിനാ വെറുതെ. അതായത് ഒരു 100 രൂപയുടെ വാങ്ങിച്ചിട്ട് അതിൽ സ്റ്റോറി ഇതാ പോലെയാണ് മമ്മി വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഇതെനിക്ക് ഇഷ്ടായി. അപ്പൊ പിന്നെ മമ്മി ആഗ്രഹിക്കുന്നുണ്ട് എന്നാ മമ്മി വാങ്ങിക്കുന്നുല്ലേ, വെറുതെ എന്തിനാ എന്ന് വിചാരിച്ചിട്ട് മമ്മി വാങ്ങിക്കുന്നില്ല. അപ്പൊ ഞാൻ അങ്ങനെ വാങ്ങിച്ചു, ഇനി മമ്മിക്ക് ഇത് കൊടുക്കണം. ഇതിന്റെ ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ ബ്ലൂവും പിന്നെ വേറെ എനിക്കോ കളേഴ്സ് ഉണ്ട്. പക്ഷെ ഒന്നൊരു രസം റെഡാണ്, റെഡാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ മമ്മിയും കാർട്ടിൽ സേവ് ആക്കി വെച്ചതും റെഡ് തന്നെയായിരുന്നു. പിന്നെ റെഡിനെ വാങ്ങിക്കാന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും അതങ്ങനെ സെറ്റായി. അപ്പൊ ഇനി മമ്മി ഇനി ഒന്നുമില്ല. അപ്പൊ ഇനി മമ്മി വരുമ്പോ നമുക്ക് മമ്മിയുടെ റിയാക്ഷൻ നോക്കാം. ഓക്കെ, വരണ്ട് വരണ്ട്. ഇല്ല കുഴപ്പമുണ്ടായിരുന്നില്ല, ഈസി ആയിരുന്നു. അപ്പതാ വന്ന പാടെ ഒരാൾ കുളിക്കാനൊക്കെ കയറിയിട്ടുണ്ട്. അപ്പൊ ഇനി മമ്മി കുളിച്ച് വന്നിട്ട് നമുക്ക് നോക്കാം എന്താവോ എങ്ങനെയാവും എനിക്കറിയില്ല. എന്തായാലും നോക്കാം, മമ്മി വരട്ടെ. എൻ്റെ പൊന്നി, കുളി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കിച്ചണിലേക്ക് എങ്ങാനും പോകണം എന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ ഞാൻ അവിടെ കിടന്നപ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്ന് കഥകളൊക്കെ ഇരുന്ന് കേൾക്കുക. അയ്യോ, എന്നിട്ട് എൻ്റെ തള്ളു കേട്ടിട്ട് അത് തോന്നുന്നു. അവസാനം അവിടെ നിന്ന് എണീറ്റ് പോയപ്പോഴാണ് സംഭവം കണ്ടത്. എന്ത് പേടി നമുക്ക്? ഞാൻ പേടി നമുക്ക് പേടിച്ചില്ല, എല്ലാത്തിനും പേടിച്ചിട്ടുണ്ടോ? എന്തിനാ പേടിക്കണം? അറിയാതെ ഇരിക്കാൻ പോവുക.
അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. അതൊക്കെ വാങ്ങിച്ചോ മാമി, ആ കൊണ്ടാവിന്റെ പൈസ ഇല്ലേ അതെടുത്തു. അതൊക്കെ ഞാൻ ഓർഡർ ചെയ്തു, ഉമ്മ കൊണ്ട് തന്നു, വീഡിയോ കണ്ടിട്ടില്ലല്ലോ. ഉമ്മ വന്നിട്ട് ഉമ്മനെ വരുത്തി വെച്ചു പിള്ളേർത്തേക്ക്. ഞാൻ പോയി വാങ്ങിച്ചു, ഫ്രിഡ്ജിൽ മുട്ട ഉണ്ടായിരുന്നില്ല, ഞാൻ അവിടെ പോയി വാങ്ങിച്ചു. ഞാൻ എന്നിട്ട് സാധനം എടുത്ത് കൊണ്ടുപോയി മമ്മി, അതിൽ എത്രയും മുട്ടയൊക്കെ എനിക്കറിയില്ല. അതാണ് ഞാൻ ഉമ്മാടെ അഡ്രസ്സിൽ ഓർഡർ ആക്കിയാ മാം മാത്രയില്. എന്നിട്ട് ഉമ്മാടത്ത് ഞാൻ പറഞ്ഞു, ഉമ്മക്ക് ഞാൻ വോയിസ് മെസ്സേജ് അയച്ചു, ഉമ്മ കൊണ്ട് തായോട്ടാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഉമ്മ സ്കൂളിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ വീഡിയോ വേണ്ട മനസ്സിലാവും. സന്തോഷം നോക്കടാ. പക്ഷെ ഞാനേ നീ കേക്ക്, നീ എല്ലാ ബർത്ത്ഡേ അച്ഛൻ എല്ലാ ബർത്ത്ഡേക്ക് എന്നോട് കേക്ക് വാങ്ങിക്കണം, അച്ഛു അച്ഛൻ എല്ലാ ബർത്ത്ഡേക്ക് എന്നോട് കേക്ക് വാങ്ങിക്കണം കേക്ക് വാങ്ങിക്കണം എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ പറയാന്ന് വേണ്ട, കേക്ക് ഒന്നും വേണ്ട എന്ന് പറയും. പക്ഷെ ഇവിടെ ഇപ്രാവശ്യം എന്നോട് കേക്ക് വാങ്ങിക്കണ കാര്യമൊന്നും പറഞ്ഞൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇതെനിക്ക് തീരുന്ന ഞാൻ വിചാരിച്ചില്ലയോ. എക്സ്പെക്ട് ചെയ്തിരുന്നോ? കാർട്ടിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഞാൻ എങ്ങനെ ഓർഡർ ആക്കി? റെഡ് അല്ലേ ഇഷ്ടം, റെഡ് ഓർഡർ ആക്കി. ഞാൻ പറഞ്ഞില്ലേ ഇത് മമ്മിക്ക് ഭയങ്കര ഇഷ്ടാ. ഞാൻ കൊറേ നാളായിട്ടേ അതൊക്കെ ഞാൻ പറഞ്ഞല്ല, ഞാനെല്ലാം പറഞ്ഞു, ഇന്നൊന്നും പറയണ്ട. അല്ല എന്നാലും ഞാൻ പറയട്ടെ, കൊറേ നാളായിട്ട് ഈ സാധനം ഞാൻ കാട്ടിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ സെയിം ഡയലോഗ് ഞാൻ പറയുന്നുണ്ടാവ. എന്നിട്ട് എനിക്ക് ശരിക്കും ഇതിന്റെ റേറ്റ് ഒരു 2000 രൂപ അടിക്കണ്ട്, 1900 2000 രൂപ അടിക്കണ്ട്. അപ്പൊ ഞാനിത് കൊറേ നാളായി കാട്ടിൽ ഇട്ട് വെച്ചിട്ട് ഞാൻ എപ്പോഴും വിചാരിക്കുന്നു വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇതിന് ഇത്രയും റേറ്റ് അല്ലേ, ഈ എഗ്ഗ് വെക്കാനൊക്കെ ഇത്രയും റേറ്റ് ഉള്ളത് വാങ്ങിക്കണം എന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും, ചിലപ്പോ നോക്കുന്ന സമയത്ത് ഇത് ചിലപ്പോ സ്റ്റോക്ക് ഉണ്ടാവില്ല കേട്ടോ. പിന്നെ സ്റ്റോക്ക് ഉണ്ടാവുന്നത് പിന്നെ വേറെ മോഡലൊക്കെ ആയിരിക്കും, അതെനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല, ഫോട്ടോയിൽ അത്ര വലിയ ഭംഗി തോന്നിയില്ല. എന്നിട്ട് ഞാൻ നോക്കും, പക്ഷെ അച്ഛത് വാങ്ങിക്കാൻ ഞാൻ വിചാരിച്ചില്ല. വിചാരിക്കാത്ത പലതും ഞാൻ ചെയ്യും. ഓക്കെ ഞാൻ വെറുതെ ചോദിച്ചാട്ടാ. അച്ഛൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് മമ്മിയുടെ ബർത്ത്ഡേക്ക് എന്താ ഡ്രസ് എടുക്കണ്ടേ, ഡ്രസ് എടുക്കണ മമ്മി എന്ന്. ഞാൻ പറയും ഏ ഡ്രസ്സും എടുക്കണ്ട, കാരണം ഞാൻ അങ്ങനെ ബർത്ത്ഡേക്ക് അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളും അങ്ങനെ എടുക്കുന്നില്ല. ബർത്ത്ഡേ മുന്നേ എടുക്കും, ചിലപ്പോ അല്ലെങ്കിൽ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് എടുക്കും, അങ്ങനെയൊക്കെ. അല്ലെ ബർത്ത്ഡേക്ക് എന്ന് പറഞ്ഞിട്ടൊന്നും ഡ്രസ്സൊന്നും അങ്ങനെ എടുക്കാറൊന്നുമില്ല. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് നമുക്ക് ഒരു ഫോട്ടോ എടുക്കാം ഇത് പിടിച്ചിട്ട് പറഞ്ഞു. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം മമ്മി അവരുടെ റിയാക്ഷൻ എനിക്ക് ഇഷ്ടമായി. അപ്പൊ എനിക്ക് അതവിടെ വെച്ചോട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാ. അപ്പൊ ആ വെയിറ്റ്, അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താ ഞാനൊന്ന് പറയട്ടെ, കടയിൽ പോയി വാങ്ങിച്ചു. എവിടുന്ന്? ആ ചേച്ചിയുടെ കടയിൽ നിന്ന്. ഞാൻ ആ സാധനം കൊണ്ടുപോയി, കാരണം എനിക്കിതിൽ എത്ര മുട്ട കൊണ്ടില്ല. എന്റെ രൂപത്തിൽ 20 ആയിരുന്നു, പക്ഷെ 25 ഒക്കെ ആയില്ല. അപ്പൊ ഞാൻ ആ ചേച്ചിയുടെ കടയ്ക്ക് ഇത് എടുത്തിട്ട് ഇത് ഇത് കൊണ്ടുപോയി. അപ്പൊ ചേച്ചി അതിൽ കറക്റ്റ് പാക്ക് ചെയ്ത് വെച്ച് വന്നപ്പോ ഞാൻ റെഡി ആക്കി സെറ്റ് ആക്കി വെച്ചു. അപ്പോ അത്രേ ഉള്ളൂ, ഇപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്തായാലും എന്റെ മമ്മി ഫോണിൽ ചാർജ് തീരാറായി.
നാലുള്ളൂ. വാ വാ വാ. അപ്പൊ എന്റെ മമ്മി ഒരുപാട് സന്തോഷമായി. അപ്പൊ ഇനിയും ഇൻഷാല്ലാ എനിക്ക് ഇതേപോലത്തെ കുറെ ഗിഫ്റ്റ്സ് കൊടുക്കാൻ പറ്റട്ടെ. എനിക്ക് മെയിൻ സന്തോഷമായി കേട്ടോ. കാരണം എന്താന്ന് വെച്ചാ ഞാൻ അത്രയും ആഗ്രഹിച്ചു. ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ് കേട്ടോ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഈ ഒരു ഏജിൽ നിന്നും ഞാൻ സ്വന്തം ഒരു ഏണിംഗ് ഉണ്ടാക്കിയിട്ട് എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. എന്റെ ഉമ്മക്കൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടൊന്നുമില്ല. പക്ഷേ എന്റെ അച്ഛനെ കൊണ്ട് ഈ ചെറിയൊരു പ്രായത്തില് അല്ല എന്നെ പോലെ ഒരുപാട് പിള്ളേരുണ്ടാവും ഉണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ച് അച്ഛന്റെ ഈ ഡാൻസിന്റെ ഇതുകൊണ്ട് തന്നെ അവളൊരു ഏണിങ് ഉണ്ടായിട്ട് എനിക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോ ഞാൻ അതില് പ്രൗഡാണ് കേട്ടോ. പക്ഷെ ഇത് ഞാൻ ഒരിക്കലും പറയാം. അപ്പൊ ഇത്രയേ ഉള്ളൂ അന്നത്തെ വീഡിയോ. എന്തായാലും ഒരുപാട് സന്തോഷം. കാരണം ഞാൻ പ്ലാൻ ചെയ്ത പോലെ തന്നെ എല്ലാം നടന്നു. അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷം. ബർത്ത്ഡേ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. അയ്യോ. അപ്പൊ എന്താ അപ്പൊ ഇത്രയേ ഉള്ളൂ അന്നത്തെ വീഡിയോ. പിന്നെ നെക്സ്റ്റ് വീഡിയോ കാണുന്നവര് ഇറ്റ്സ് മീനാക്ഷി പ്രസൻസ് ആൻഡ് ഗുഡ് ബൈ. കാണിക്കാൻ പറ്റില്ല, കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഗുഡ് ബൈ ഉമ്മ.